ഞങ്ങളുടെ പ്രതിനിധികളാണ് വിവിധ ഇടങ്ങളിൽ നിന്ന് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. പ്രസാദ്, അതുപോലെ തന്നെ ഷഹീദ്, ശ്രീജിത്ത്, ശ്രീനാഥ്, വി വി അനു എന്നിവരാണ് നൽകിയത്. ഇനിയിപ്പോൾ ചേരുന്നത് വി വി അരുണാണ്. അരുൺ, ഇന്നത്തെ മന്ത്രിസഭയ്ക്ക് മുമ്പിലേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ആലോചന വിഷയമായി വരുന്നുണ്ടല്ലോ. അരുൺ, ഇന്നത്തെ മന്ത്രിസഭായോഗം, പ്രധാനപ്പെട്ട വിഷയങ്ങൾ. ഏറ്റവും പ്രധാനമായി വരിക സാലറി ചലഞ്ചുമായി ബന്ധപ്പെട്ട വിഷയമാണ്. സാലറി ചലഞ്ച് എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ജീവനക്കാരിൽ നിന്ന് ഒരു ശമ്പളം പിരിക്കേണ്ടത് കാര്യത്തിലാണ് ധാരണ ഉണ്ടാകുക. നേരത്തെ ഒരു മാസത്തെ ശമ്പളം മുഴുവൻ ജീവനക്കാരും നൽകാനാണ് സർക്കാർ പറഞ്ഞിരുന്നത്. മുഖ്യമന്ത്രിയാണ് ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചത്. കാരണം സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെ അടുത്ത മാസത്തെ ശമ്പളം അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെ നൽകുമെന്ന കാര്യത്തിലും സർക്കാരിന് ധാരണയില്ല. അതുകൊണ്ട് ഒരു മാസത്തെ ശമ്പളമായിരുന്നു സർക്കാർ ആവശ്യപ്പെട്ടത്. ഇതിനെതിരെ വലിയ വിമർശനം പ്രതിപക്ഷ സംഘടനകൾ ഉയർത്തി. അതുകൊണ്ടാണ് ഇപ്പോൾ അത്തരത്തിൽ ഒരു മാസത്തെ ശമ്പളം പിടിക്കണമെന്ന കാര്യത്തിലൊരു സംശയം ധനവകുപ്പ് പ്രകടിപ്പിച്ചത്. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലും ധനവകുപ്പ് ആ നിലപാട് അറിയിക്കും. ക്ഷാമബത്തയുടെ കാര്യത്തിൽ ക്ഷാമബത്ത 12 മാസത്തെ ക്ഷാമം തടഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ കുടിശ്ശിക വൈകിപ്പിച്ചുകൊണ്ടുമുള്ള ഒരു ശ്രമം ധനവകുപ്പ് നടത്തുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ദിവസത്തെ ശമ്പളം വെച്ച് പിടിക്കാനുള്ള മാസങ്ങളെ പിടിക്കാനുള്ള ഒരു തീരുമാനം, അങ്ങനെ പല മാർഗങ്ങൾ ധനവകുപ്പിൻ്റെ മുന്നിലുണ്ട്. ഇതേതാണ് മുഖ്യമന്ത്രി തീരുമാനിക്കുന്നത് എന്നനുസരിച്ചിരിക്കും കാര്യങ്ങൾ. ഏതായാലും സാലറി ചലഞ്ചിൻ്റെ കാര്യത്തിൽ സർക്കാരിന് തീരുമാനമെടുത്തേ പറ്റൂ. കാരണം ശമ്പള ബിൽ നൽകേണ്ട ആഴ്ചയാണത്. അടുത്ത മാസത്തേക്കുള്ള ശമ്പള ബിൽ നൽകേണ്ട തയ്യാറാക്കേണ്ട ആഴ്ചയാണത്. അതുകൊണ്ട് ഇന്ന് തന്നെ സാലറി ചലഞ്ചിൻ്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാകും. മറ്റൊന്ന് SSLC പ്ലസ് ടു പരീക്ഷകൾ സംബന്ധിച്ച തീരുമാനമാണ് വരാനുള്ളത്. SSLC പരീക്ഷകൾ പ്ലസ് ടു പരീക്ഷകൾ May 11 മുതൽ നടത്താൻ സർക്കാർ ആലോചിക്കുന്നുണ്ട്. ഗൾഫിലും ലക്ഷദ്വീപിലുമടക്കം പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്. ഇതാണ് ഒരു പ്രശ്നമായി സർക്കാരിന് മുന്നിലുള്ളത്. ലക്ഷദ്വീപിൽ ഇതുവരെയും കോവിഡ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. അതുകൊണ്ട് ലക്ഷദ്വീപിൽ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന് സർക്കാർ ആശ്വസിക്കുന്നു. പക്ഷേ ഗൾഫ് മേഖലയിൽ കാര്യങ്ങൾ ഭിന്നമാണ്. സർക്കാരിന് ഇപ്പോൾ അവിടെ നിന്ന് ലഭിച്ച വിവരമനുസരിച്ച് ഗൾഫിലും പരീക്ഷ നടത്താൻ തയ്യാറെന്ന അറിയിപ്പ് സർക്കാർ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ May 3 ഇവിടുത്തെ ലോക്ക്ഡൗൺ കഴിയുമ്പോൾ സംസ്ഥാനവും കേന്ദ്രവും പരീക്ഷ നടത്തി തയ്യാറാണെങ്കിൽ SSLC പ്ലസ് ടു പരീക്ഷകൾ May 11 മുതൽ നടത്താനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും മന്ത്രിസഭാ യോഗത്തിൽ വരിക. മറ്റൊന്നുള്ളത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ തുടർച്ച തന്നെയാകും. ശരിയാണ്. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 20,000 അടുക്കുകയാണ്. 640 പേർ മരിച്ചുവെന്നാണ് ഔദ്യോഗിക കണക്ക്. 24 മണിക്കൂറിൽ 50 മരണം. രാജ്യത്ത് രോഗമുക്തി നേടിയവർ 19.36% പേരാണ്. രാവിലെ ചേരുന്ന കേന്ദ്രമന്ത്രിസഭായോഗം കോവിഡ് പ്രതിരോധം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും DA വർദ്ധിപ്പിച്ചത് മരവിപ്പിക്കുന്ന കാര്യവും മന്ത്രിസഭായോഗത്തിൻ്റെ ചർച്ചയ്ക്ക് വരും. ER രാഗേഷ് ചേരുകയാണ്. രാഗേഷ്, വളരെ പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളും ഇന്നത്തെ മന്ത്രിസഭായോഗത്തിൽ പ്രതീക്ഷിക്കാമെന്നാണോ? രാഗേഷ്. ശരത്, രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം ഏതാണ്ട് 20,000 അടുക്കുകയാണ്. 19,984 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു എന്നാണ് ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ മരിച്ചവരുടെ എണ്ണവും ഉയരുകയാണ്. 640 പേർ രാജ്യത്ത് മരിച്ചു, കോവിഡ് ബാധിച്ചു മരിച്ചു എന്നാണ് ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ മരണം നടന്ന ദിവസവും ഇന്നലെയായിരുന്നു. കാരണം 24 മണിക്കൂറിലൂടെ 50 പേർ മരിച്ചു എന്നാണ് ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതായത് ഈ കോവിഡ് കാലത്തിൽ ഏറ്റവും കൂടുതൽ മരണം നടന്ന ദിവസം ഇന്നലെയാണ്. 50 പേർ മരിച്ചു എന്നുകൂടി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. മഹാരാഷ്ട്രയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കേസുകൾ. ഇവിടെ മരിച്ചവരുടെ എണ്ണം 251 രാജ്യത്ത് ഇതുവരെ സ്ഥിരീകരിച്ചതിൽ 25% കേസുകളും മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്ര കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മരണം ഗുജറാത്തിലും മധ്യപ്രദേശിലുമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഗുജറാത്തിൽ 90 മരിച്ചു. ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട രണ്ടാമത്തെ സംസ്ഥാനവും ഗുജറാത്താണ്. മധ്യപ്രദേശിൽ 80 പേർ മരിച്ചു എന്ന കണക്കുകൾ പുറത്തു വരുന്നു. പക്ഷേ ഇതിലും കൂടുതൽ, ഈ കണക്കിൽ ഇപ്പോഴും കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യത, കാരണം കൂടുതൽ കേസുകൾ മധ്യപ്രദേശിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും 11 മണിക്ക് ചേരുന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗം ഈ വിഷയങ്ങൾ വിശദമായി ചർച്ച ചെയ്യും. പ്രത്യേകിച്ച് ഏതൊക്കെ സംസ്ഥാനങ്ങൾ കേസുകൾ വർദ്ധിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി തന്നെ വിലയിരുത്തും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ മാർച്ച് 1 ഇത്തരത്തിൽ DA വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിരുന്നു. അത് മരവിപ്പിക്കുന്ന ഒരു തീരുമാനം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരത്. ശരി രാകേഷ്. COVID-19 കാരണമായ വൈറസ് പുറത്തുവന്നത് ചൈനയിലെ ലാബിൽ നിന്നല്ലെന്ന് ലോകാരോഗ്യ സംഘടന. ഇപ്പോൾ വ്യാപിക്കുന്ന വൈറസ് മനുഷ്യ നിർമ്മിതമല്ല. വൈറസിന്റെ ഉത്ഭവം വവ്വാലുകളിൽ നിന്നാകാമെന്നും ലോകാരോഗ്യ സംഘടന പറയുന്നു. എന്നാൽ മനുഷ്യരിലേക്ക് പകർന്നത് വവ്വാലുകളിൽ നിന്നാണോ എന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. വൈറസ് ചൈനീസ് നിർമ്മിതമാണെന്ന് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആവർത്തിച്ച ആരോപണം ഉന്നയിക്കുമ്പോഴാണ് ലോകാരോഗ്യ സംഘടനയുടെ വിശദീകരണം.
ലോകത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 177,000 കടന്നു. രോഗബാധിതരുടെ എണ്ണം 25 ലക്ഷത്തിലേറെയായി. അമേരിക്കയിൽ മരണസംഖ്യ 45,000 കടന്നു. 24 മണിക്കൂറിനിടെ 2,800ലേറെ പേർ മരിച്ചു. 8 ലക്ഷത്തിലേറെയായി രോഗബാധിതർ. ബ്രിട്ടനിൽ മരണസംഖ്യ 17,000 കടന്നിരിക്കുകയാണ്. എന്നാൽ സർക്കാർ കണക്കുകളേക്കാൾ 40% കൂടുതൽ മരണം ബ്രിട്ടനിൽ സംഭവിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. അമേരിക്കയിൽ കുടിയേറ്റ വിലക്ക് ഗ്രീൻ കാർഡ് നൽകുന്നതിന് മാത്രമാണെന്ന് പ്രസിഡന്റ് ട്രംപ് വിശദീകരിച്ചു. വിലക്ക് 60 ദിവസത്തേക്ക് തുടരുമെന്നും ട്രംപ് പറഞ്ഞു. സംസ്ഥാനത്ത് മഞ്ഞ